നമസ്കാരം. CPMനെയും ഇടത് മുന്നണിയെയും ഏറ്റവും അധികം പിറകോട്ട് വലിച്ച ഒന്നായിരുന്നു പാർലമെൻറ് തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം. 2019 കനത്ത പരാജയം CPMന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അന്നും ആകെ 20 സീറ്റിൽ ഒരേയൊരു ആൾ മാത്രമാണ് വിജയിച്ച് കയറിയത്, ഒരേയൊരു MP മാത്രമാണ് വിജയിച്ച് കയറിയത്. അത് ആലപ്പുഴയിൽ നിന്നും എ ആരിഫായിരുന്നു. അന്ന് CPMഉം ഇടതുമുന്നണിയും ഒക്കെ ആശ്വസിച്ചത് കനൽ ഒരു തരി മതിയെന്നായിരുന്നു. ആളിക്കത്താൻ ആ ഒരു തരി കനൽ കൊണ്ട് അവർ 2019 മുതൽ 2024 വരെ ഇരുന്നിട്ടും പിന്നെയും ഒരു കനൽ മാത്രമാണ് അവശേഷിച്ചത് എന്നുള്ള വാർത്തയായിരുന്നു CPMനെയും ഇടതുവൃത്തങ്ങളെയും ഒക്കെ വലിയ തോതിലുള്ള ഞെട്ടലിൽ എത്തിച്ചത് എന്ന് തന്നെ പറയാം. 2024 ദേവസ്വം ബോർഡ് ദേവസ്വം വകുപ്പ് മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ മാത്രമാണ് ആ കനലായി ഒന്ന് ചെറുതായിട്ട് ഒന്ന് മിന്നിത്തിളങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കെ രാധാകൃഷ്ണൻ മാത്രം 20-ൽ 19 സീറ്റും നഷ്ടപ്പെട്ട് ഒരു സീറ്റിൽ മാത്രം വിജയിച്ച് കയറിയപ്പോൾ ഏറ്റവും വലിയ ആഘാതമുണ്ടായത് CPMന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ മന്ത്രി കൂടിയായ പിണറായി വിജയനാണ്. വിജയൻ്റെ ഭരണവിരുദ്ധ വികാരമാണ് ഏറ്റവും ശക്തമായി പാർലമെൻറ് തിരഞ്ഞെടുപ്പിൽ അലയടിച്ചത് എന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ എല്ലാവരും ഒരേപോലെ ഒരേ ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടപ്പോൾ ശരിക്കും പിണറായി വിജയൻ വിഷമവൃത്തത്തിലായി എന്ന് തന്നെ പറയാം. മാത്രവുമല്ല പിണറായി വിജയൻ്റെയും മകൾ വീണ വിജയനും തമ്മിൽ ചേർന്നുള്ള കേസുകൾ, അത് എക്സാലോജിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട കേസുകൾ ED ഇടകയിലാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. മാത്രമല്ല ക്ഷേമ പെൻഷനുകൾ സാമ്പത്തികമായി വലിയ തോതിൽ കനത്ത ഭീഷണിയിൽ തന്നെയാണ് ഇപ്പോഴും സർക്കാർ പിന്നോട്ട് അതും പിന്നോട്ടടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഭരണവിരുദ്ധ വികാരം അലയടിച്ചതുകൊണ്ട് തന്നെയാണ് ഈ ഇടതുപക്ഷത്തിന് ഇത്രയും ദയനീയമായ പരാജയം ഉണ്ടായത് എന്ന് തന്നെയാണ് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയത്. അതുകൊണ്ട് ഇനി മാത്രമല്ല ധാർഷ്ട്യവും കർക്കശ സ്വഭാവവും ഒക്കെയുള്ള ഒരു മനുഷ്യനാണ്, പരുക്കൻ മനുഷ്യനാണ്, ജനങ്ങളുമായി ഇടപഴകാൻ ഒട്ടും വയ്യാത്ത ഒരാളാണ്. ഇപ്പോൾ കിട്ടാവുന്ന സ്ഥലത്തൊക്കെ മറ്റുള്ളവരെ വെറുപ്പിക്കുകയും പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യ, അതായത് ഇടപഴകാൻ പോലും കൊള്ളാത്ത തരത്തിലുള്ള ഒരു നേതാവായി പിണറായി വിജയൻ മാറി എന്നൊക്കെ സംസ്ഥാന കമ്മിറ്റിയിൽ പല നേതാക്കളും ആരോപിക്കുകയും ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തു. ഇതോടുകൂടി ശരിക്കും പിണറായി വിജയൻ വിഷമവൃത്തത്തിലായി. വിജയനെ തളച്ചിടുന്ന ഒരു സമീപനത്തിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി നീങ്ങിയിരിക്കുന്നത്. ഇനി സംസ്ഥാന പിണറായി വിജയനെ കയറൂരി വിട്ടാൽ ശരിയാകില്ല. പിണറായി വിജയൻ്റെ മേൽ സമ്മർദ്ദം, ശക്തമായ സമ്മർദ്ദം ചെലുത്തിയാൽ മാത്രമേ നടക്കൂ. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന 2 വർഷം ശരിക്കും പിണറായി വിജയനെ കയറിൽ കുരുക്കിയിടുന്ന ഒരവസ്ഥയിലാണ് CPM എന്ന് തന്നെ പറയാം. CPMൻ്റെ കയ്യിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഭരണം മാത്രമായിരിക്കും ഇനി വരാൻ പോകുന്ന നാളുകളിൽ പിണറായി വിജയൻ നടത്താൻ കഴിയുക എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. അതായത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ കൈകളിലായിരിക്കും പിണറായി വിജയൻ്റെ ഭരണവും പിണറായി വിജയൻ്റെ നീക്കവും ഒക്കെ എന്നുള്ളതാണ് ഏറ്റവും വ്യക്തമാകുന്ന കാര്യം.